പഹേൻ എത്ര കാലമായി ഇതുപോലെ നിൽക്കുന്നു. ഇത് ജഗദീഷ് വേണ്ടി കൈയടിച്ച. ഓക്കെ, ഞാൻ സിനിമ കണ്ടു തുടങ്ങി കോളേജിൽ പോയി തുടങ്ങിയപ്പോഴും ഇതേ രൂപം. പിന്നീട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചു, അതേ രൂപം. എനിക്കൊന്ന് 2001-ലോ 2000-ലോ നമ്മൾ ഒരുമിച്ചൊരു ഇവൻ്റ് നടത്തി ഡൽഹിയിൽ, അതെ, ഇതേ രൂപം, ഇതേ മുഖകാന്തി, ഇതേ ചിരി. ഇതൊരു അത്ഭുതമാണ് ജഗദീഷ്. ഈ രൂപത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കയ്യിലല്ല ഒന്നും, ഞാൻ അതിൽ വിശ്വസിക്കുന്നു, അത് വിനയം കൊണ്ട് പറയുകയല്ല. അത് അതിൽ അല്പം വേണമെങ്കിൽ ജ്യോത്സ്യം കൂടെ മിക്സ് ചെയ്യാം. ഈ ജ്യോത്സ്യത്തിൽ നല്ല വിശ്വാസമുള്ള ആളാ, വിശ്വാസക്കുറവ്. അങ്ങനൊന്നുമില്ല, അല്ല ഇല്ല, അത് ഇന്നടുത്ത് പോകുന്നു അങ്ങനെയല്ല. എനിക്ക് ജ്യോത്സ്യം എന്ന ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. കാരണം ഞാനിങ്ങനെ കലാരംഗത്ത് ഒരു പിന്നെ ശോഭിക്കുന്നൊക്കെ ഉള്ള ജാതകത്തിൽ തന്നെ ഉണ്ടായിരുന്നു, കലാരംഗത്ത് ഉണ്ടാവുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എനിക്ക് അതിനോട് താല്പര്യവും വിശ്വാസവും തോന്നും. ഇപ്പോൾ ഈ രൂപത്തിൽ, നമ്മുടെ ബാഹ്യമായ രൂപത്തിൽ ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന്, ബ്രിട്ടാസിനെ തന്നെ അറിയാവുന്നുള്ള കാര്യങ്ങളാണ്. എനിക്ക് കുറച്ചൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്, ഒരു ഡിസിപ്ലിൻ ലൈഫിലുണ്ട്. അത് ആഹാരത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും എക്സസൈസിൻ്റെ കാര്യത്തിലായിരുന്നാലും തീരെ വൈകി ഉറങ്ങാറില്ല. വീട്ടിൽ 6 മണിക്ക് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ വീട്ടിൽ 6 മണി. പിന്നെ സാധാരണഗതിയിൽ ഈ കലാരംഗത്തുള്ളവർക്കൊക്കെ ഉണ്ടാകാവുന്ന ദുശീലങ്ങളിലും ഇല്ല, അത് ബ്ലോയിങ് വൺസ് ഓൺ ട്രംപറ്റ് എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ തന്നെ വന്നിരുന്ന് ഞാൻ ഇന്ന ചെയ്യാറില്ല ഇന്ന ചെയ്യാറില്ല എന്ന് കൂടുതൽ പറയുന്നത് ശരിയല്ല. ബ്രിട്ടാസ് പറയുന്നത് സ്വാഗതം ചെയ്യുന്നു. ഞാൻ മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല, ലഹരി പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. എല്ലാ ദുശീലങ്ങളും ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രഷർ ശ്രദ്ധിക്കുക, മദ്യപാനം, പുകവലി പോലുള്ള ദുശീലങ്ങളില്ല, അത്ര മാത്രം ഗ്യാരണ്ടി എനിക്കിപ്പോൾ നൽകാൻ പറ്റുള്ളൂ. ഓക്കെ, വരട്ടെ. എനിക്ക് ജയദർശനെ ഓർക്കുമ്പോൾ എപ്പോഴും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ജഗദീഷ് ഒരു ആൽക്കഹോളിക്കാണ്, ഒരു വർക്കഹോളിക്കല്ല. അയ്യോ സോറി, ജഗദീഷ് ഒരു വർക്കഹോളിക്കാണ്, ആൽക്കഹോളിക്കല്ല. മദ്യം കഴിക്കില്ല, പുകവലിക്കില്ല, മുറുക്കില്ല. അതാണോ ജഗദീഷിൻ്റെ ഈ സൗന്ദര്യത്തിൻ്റെ ഒരു രഹസ്യം? പക്ഷേ ഈ ദുശീലങ്ങളൊക്കെ ഉണ്ടായിട്ട് ശ്രീകുട്ടി ഇതുപോലെ ഇരിക്കുന്നതൊക്കെ അത് ബ്രിട്ടാസ് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല, ബ്രിട്ടാസ് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കുന്നു. ശ്രീകുട്ടൻ എന്തോ കുഴപ്പങ്ങളുണ്ടല്ലേ? അല്ല 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 അല്ല, ഉണ്ടെന്ന് ബ്രിട്ടാസ് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. വേറെ പലരും പറഞ്ഞിട്ട് ഞാൻ അവരോടൊക്കെ ക്ഷോഭിച്ചു, കയർത്തു, ഉടക്കി. പക്ഷെ ബ്രിട്ടാസ് പറയുമ്പോൾ എനിക്ക് ഉടക്കാൻ തോന്നുന്നില്ല. 5 സെക്കൻഡ് നിശബ്ദത, ആ മുഖത്തുനിന്ന് ക്യാമറ ഒപ്പിയെടുത്തു. അല്ല, എന്റെ കാര്യങ്ങൾ ഒപ്പിയെടുക്കാനൊന്നുമില്ല. ഞാന് എന്താണെന്ന് ബ്രിട്ടാസിന് നന്നായിട്ട് അറിയാം. ചോദ്യം എക്സ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി. എന്തായാലും ജഗദീഷ്, ജഗദീഷുമായിട്ട് അഭിമുഖം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇത് തന്നെയാണ്. ഒരു കലാകാരന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, കല പരിപോഷിപ്പിക്കണമെങ്കിൽ അച്ചടക്കം വേണം. അച്ചടക്കമില്ലാതെ ഒരു കലയും പരിപോഷിപ്പിക്കപ്പെടില്ല. അരാജകത്വം എല്ലാ കലകളെയും ആത്യന്തികമായിട്ട് കൊല്ലും. ജഗദീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിൻ്റ്, ശരീരത്തോടും മനസ്സിനോടും കുടുംബത്തിനോടും പ്രവർത്തിക്കുന്ന കേന്ദ്രത്തോടും സമൂഹത്തോടും പുറത്തുന്ന ഈ നിശ്ചയദാർഢ്യം, അച്ചടക്കമാണ്. അതിന് ഞാനൊരു കയ്യടി ഒന്ന് തരും. ബ്രിട്ടാസ് ആ പറയുന്നത്, ഈ നമ്മുടെ ഏത് ഷോയ്ക്കും ഇപ്പം ബ്രിട്ടാസ് അവതരിപ്പിക്കുന്ന ഈ ഷോ എല്ലാം ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിലെല്ലാം തന്നെ ഈ ഇവിടെ ഇരിക്കുന്ന ഈ സീറ്റിലിരിക്കുന്ന ആൾക്കാരിൽ നിന്നും പുതിയ വിവരങ്ങൾ, സമൂഹത്തിന് പ്രചോദനമായി ഭവിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബ്രിട്ടാസ് എക്സ്ട്രാക്ട് ചെയ്യാറുണ്ട്, വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകാറുമുണ്ട്. ഇപ്പോൾ നൽകിയ ഈ വിവരത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു കാര്യം പറയും. ഇന്ന് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നല്ല നേതാക്കൾ, അതിൽ 1% അല്ലെങ്കിൽ എത്രയോ ശതമാനം മദ്യപിക്കുന്നുണ്ട്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ മദ്യപിക്കുന്നുണ്ട്. അവർ മദ്യപിച്ചില്ലായിരുന്നെങ്കിൽ അവരിൽ നിന്നും കൂടുതൽ സമൂഹത്തിന് ലഭിച്ചിരുന്നേനെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജഗദീഷെ. പക്ഷേ അതേസമയം തന്നെ ഒരു ഫാഷനാണ്, നമുക്കൊന്ന് 2 അടിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുമോ, ഒന്ന് എഴുതാനൊരു മൂഡ്, ഒരു സെർട്ട് ഇങ്ങനെ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവരും ഈ കലാരംഗത്തുണ്ട്. അതാണ് ബ്രിട്ടാസ് ഇപ്പോൾ ഈ മദ്യപിച്ചിട്ട് എഴുതിയതുകൊണ്ടാണ് എൻ്റെ കലാസൃഷ്ടി നന്നായത്, എൻ്റെ സാഹിത്യ സൃഷ്ടി നന്നായത് എന്ന് വിശ്വസിക്കുന്ന കലാകാരനോ സാഹിത്യകാരനോ, ഞാൻ പറയും അയാൾ മദ്യപിക്കാതെ എഴുതിയിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല സാഹിത്യ സൃഷ്ടി ആകുമായിരുന്നു.
ഇയാൾ മദ്യപിക്കാതെ അഭിനയിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല പ്രകടനം ഇയാളിൽ നിന്ന് ലഭിക്കുമായിരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും. സിനിമ യോജിപ്പുള്ളവരുണ്ടാവും. അല്ല, ഞാൻ ജഗദീഷ് പറയുന്നതിനോട് പരിപൂർണമായി യോജിക്കുന്നു. എന്താ കാരണം വെച്ചാൽ എത്രയോ നല്ല ടാലൻസുകൾ അതെ ഈ ദുശീലങ്ങളിൽ എരിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപക്ഷെ അവർ അല്പം അച്ചടക്കം കാണിച്ചിരുന്നെങ്കിൽ സിനിമാ ലോകത്ത് തന്നെ നമുക്കറിയാവുന്ന പേര് പറയേണ്ട കാര്യം, എത്രയോ നല്ല സുഹൃത്തുക്കൾ. ജഗദീഷ് ഒരു ഓൾറൗണ്ടറാണ്. ജഗദീഷിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ, പോസിറ്റീവ് പോയിന്റ് എന്ന് വെച്ചാൽ, വല്ലാത്തൊരു പ്രസരിപ്പൊട്ട് നടക്കുമ്പോൾ പോലും ഒരു സ്പ്രിംഗ്. ആ ഒരു വരവ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ജഗദീഷിന് ഈ മിമിക്രിക്കാർ വെറുതെ അല്ല, എന്നുവെച്ചാൽ വരവിലൊരു വരവുണ്ട്, ഒരു ഒന്നര വരവാണ്. പിന്നീട് പാട്ടില്ലാതെ ജഗദീഷിനെ എവിടെ ആരും കണ്ടിട്ടില്ല. വെറുതെ ഇരിക്കുമ്പോഴും ഒരു രണ്ട് പാട്ടങ്ങ് പാടിക്കളെ. കാരണം എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ഞാൻ വലിയ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത് സംഗീതത്തെയും സംഗീതജ്ഞരെയാണ്. അതൊരു വലിയ ഒരു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് എനിക്ക് ഒരു ഒരാളോട് അസൂയ തോന്നുകയാണെങ്കിൽ, ആ അസൂയ മാറ്റാൻ ഈ സംഗീതം സഹായിക്കും, പ്രയർ സഹായിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് വേറൊരാൾക്ക്, എന്നെ പോലെയുള്ള ഒരാൾക്ക് എനിക്ക് കിട്ടേണ്ട ഒരു അവസരം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു റോൾ അയാൾ കിട്ടുമ്പോൾ ആദ്യം തോന്നുക സ്വാഭാവികമായിട്ടും അസൂയ വരും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, തുറന്ന് സമ്മതിക്കാം. മനുഷ്യന്മാരാണ് സഹജമാണ്. അപ്പോൾ ആ അസൂയ ഞാൻ ഓവർകം ചെയ്യുന്നത് എൻ്റെ പ്രയറിലൂടെയും എൻ്റെ മ്യൂസിക്കിലൂടെയാണ്. അപ്പോൾ ആ ഒരു ഒരു ഏതെങ്കിലും ഒരു രണ്ട് വരി എൻ്റെ മനസ്സിലേക്ക് വന്നാൽ ഒന്ന് കൊടുത്തുവിട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ജീവിതത്തിൽ കഴിയുന്നതും ഈ ഇൻ്റർവ്യൂവിലൊക്കെ കഴിയുന്നതും ഒരു 90% എല്ലാം സത്യം തന്നെ പറയണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. 10% ആരെങ്കിലും വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഞാൻ മറച്ചു വയ്ക്കൂ. അല്ല, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ എത്ര ശതമാനം? അത് അവസാനം മാർക്കറ്റോളം. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് കുറെ വർഷങ്ങളായി മാർക്കറ്റോണ്ടിരിക്കുകയല്ലേ. അതെ, അപ്പൊ ഞാൻ അതിനെ കുറിച്ചുള്ള ഒരു പാട്ട് പാടാം. അതായത്, ജീവിതത്തില് പിന്നെ നല്ല ആൾക്കാര് കള്ളം പറയരുത്, സത്യം പറയണം. ഈശ്വരൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും. അവിടെ പോകാൻ നേരത്ത് അവിടെ ആനയും കുതിരയൊന്നുമില്ല, നടന്ന് തന്നെ പോകണം എന്ന് അർത്ഥമാകുന്ന രീതിയിൽ തീസരി കസം എന്ന ചിത്രത്തിൽ രാജ് കപൂർ മുകേഷിൻ്റെ സ്വരത്തിൽ രാജ് കപൂർ പാടി അഭിനയിക്കുന്നുണ്ട്. खुदा के पास जाना है, न हाथी है न घोड़ा है, वहां पैदल ही जाना है. सजन रे झूठ मत बोलो, खुदा के पास.